ഈശോയ്ക്ക് അമ്മ മാതാവിനും കൊടാനോട് നന്ദി. എൻ്റെ പേര് അന്നു എന്നാണ്. ഞാൻ കോട്ടയം ജില്ല പൊൻകുന്നത്തു നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ സ്പീച്ച് തെറപ്പിസ്റ്റാണ്, പിള്ളേർക്കും വലിയവർക്കും ഇങ്ങനെ വൈകല്യങ്ങളുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ജോലിയുടെ സ്കോപ്പ് കുറവായതുകൊണ്ട് പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ യു എസിലോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ യു എസിലോട്ട് നമുക്ക് ജോലി വേണമെങ്കിൽ നമുക്ക് ലോട്ടറി വഴിയാണ്, അല്ലാതെ വേറെ പ്രോസസ്സിംഗ് ഒന്നുമില്ല. അപ്പം IELTS എനിക്ക് ഇവിടെ വന്ന് ദൈവൻ്റെ അച്ഛൻ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് അത് പാസ്സൊക്കെ ആകാൻ പറ്റി. എൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയറായിരുന്നു ലോട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പം ലോട്ടറി എന്തോ ഇങ്ങനെ ഈ ബാക്കിയുള്ള എല്ലാ കൺട്രീസിൽ നിന്നും 65,000 65,000 അതിൽ നിന്നാണ് നമ്മുടെ എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഇതിൽ എനിക്ക് 2022 എൻ്റെ വന്നായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു ആ സംഭവം, പക്ഷെ എനിക്ക് കിട്ടിയില്ല. രണ്ട് 2023 എൻ്റെ ഇട്ടു. അപ്പം ഞാൻ എന്നിട്ട് അപ്പം എനിക്ക് ഏകദേശം എനിക്കറിയാം, എൻ്റെ ബ്രദർ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുക. അപ്പം ഏകദേശം എനിക്കറിയാം എന്നാ വരുന്നത് എന്നുള്ള. കമ്പനിയിൽ നിന്ന് ഓൾറെഡി വിളിച്ച് പറയും എന്നത്തേനാണ് ഈ ലോട്ടറി എടുക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ നേരത്തോട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഭയങ്കര ശക്തമായിട്ട് പ്രാർത്ഥന, എനിക്കങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഞാൻ നിയോഗം വെച്ചിട്ട് 33 ദിവസം 7 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് H1B ലോട്ടറി എനിക്ക് ദൈവം എൻ്റെ ചമ്മമാറാൻ്റെ ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എനിക്ക് ലോട്ടറിൽ എനിക്ക് കിട്ടി. അങ്ങനെ സെപ്റ്റംബറിൽ കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ ഞാൻ എനിക്ക് USലോട്ട് പോകാൻ പറ്റി, ദൈവം എൻ്റെ ജോലിയായിട്ട് പോകാൻ പറ്റി. അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാലിഫോർണിയ ആയിരുന്നു. അപ്പോൾ കാലിഫോർണിയയുടെ പേപ്പേഴ്സ് ഡിലേ ആയതുകൊണ്ട് കമ്പനിക്കാരനെ വാഷിങ്ടൺ സ്റ്റേറ്റിലോട്ട് വിട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും മലയാളികൾ എന്ന് പറഞ്ഞ ആൾക്കാരും ഇന്ത്യൻസേ കുറവാണ് അവിടെ. അപ്പം നമുക്കൊരു സാധനം മേടിക്കണമെങ്കിലോ അങ്ങനെ ആകപ്പാടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ആൾക്കാരിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെ എൻ്റെ ബ്രദർ വഴി അവിടെ കണക്ട് ചെയ്ത് അവിടെ ഒരു പള്ളിയിലുള്ളൊരു അച്ഛൻ പ്രീസ്റ്റിനെ അവിടുത്തെ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്കൂളിലോട്ട് അങ്ങനെ അവിടെയുള്ളൊരു അച്ഛനെ തന്നെ ഇങ്ങനെ കണ്ടുകിട്ടി. അങ്ങനെ അച്ഛൻ വഴി കണക്ട് ചെയ്തൊരു മലയാളി ഫാമിലി, ആ ഒരു ഏരിയയിലെ മലയാളിയിലില്ല, അവിടെ നിന്ന് 1 മണിക്കൂർ ട്രാവൽ ചെയ്താണ് മലയാളികളെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യൻസിനെ പോലും മലയാളികളില്ല. അങ്ങനെ അവിടെ ഒരു മലയാളി ഫാമിലി, ദൈവം എൻ്റെ ചെയ്യോ ലൈക്ക് സ്വന്തം ഫാമിലിയെ പോലെ, അത്രയ്ക്കും ഭയങ്കര സ്നേഹമായിട്ടുള്ളൊരു ഫാമിലി കിട്ടി. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചേട്ടൻ, പിന്നെ ഒരു ചേച്ചി, ഒരു കൊച്ച്. പിന്നെ അവരുടെ കൂടെ കുറേ ഇടയ്ക്കൊക്കെ ഞാൻ വീക്കെൻഡിൽ പോകും. പിന്നെ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്തെല്ലാം ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന എനിക്ക് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് ജോലിക്ക് പോകുന്നത് പറ്റുന്നു നാട്ടിലായ സമയത്ത്. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഞായറാഴ്ചകൾ ഒരു ദിവസം ഒരു സൺഡേ പോലും സ്കിപ്പ് ചെയ്യാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ജോലിക്കല്ല സോറി കുർബാനയ്ക്ക് പോകാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും ഈ ആദ്യം ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരിതുണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്കൊരു ഒരു ഫേസ് ഉണ്ട്, സങ്കടം, ഒറ്റപ്പെടൽ, ലോൺലിനെസ്. അപ്പം അതങ്ങനെ ആരോടും വിളിച്ച് പ്രത്യേകിച്ച് വീട്ടുകാരെ അച്ഛനെ അമ്മേനെയും വിളിച്ചൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ എന്നെ കൂടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കൊന്തയിലും എല്ലാ ദിവസവും ഞാൻ കൊന്തയിലിടെ കിടക്കുള്ളൂ, ബൈബിൾ വായിക്കും. പിന്നെ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെയല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അത്രയും പ്രൊവിഷൻസ് വേണം. അപ്പോൾ ഓരോ മീറ്റിങ്ങിനും കയറുമ്പോൾ എനിക്ക് പേടിയാണ്, കാരണം ഇവിടുത്തെ പേരൻസിനെ പോലല്ല, അവിടുത്തെ പേരൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം ഞാൻ ഓരോ മീറ്റിങ്ങിനും കയറുന്നതിന് മുമ്പ് രാവിലെ തന്നെ എനിക്കറിയാം എൻ്റെ മീറ്റിംഗ് ഷെഡ്യൂൾഡ്. ഞാനപ്പോൾ തൈലം വെച്ച് പ്രാർത്ഥിക്കും, പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ കൊച്ചിനെ സമർപ്പിച്ച് ആ മീറ്റിങ്ങിൽ ദൈവമേ ഒരു പ്രശ്നം ഉണ്ടായിരുത്, ഇപ്പോൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്കത് ആൻസർ ചെയ്യാം, മാതാവ് ഇടുന്ന ആൻസർ ചെയ്യണേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ലൈക്ക് ഫുൾ ടൈം അവിടുത്തെ പെർമനൻ്റ് ലൈസൻസ്ഡ് ഇതാകണമെങ്കിൽ, കാരണം പ്രൊഫഷണൽ കോഴ്സിന് ലൈസൻസ് എക്സാം എഴുതണം, അങ്ങനെ ഒരു ലൈസൻസ് എക്സാം ഉണ്ട് പ്രാക്സിസ് എന്ന് പറഞ്ഞാൽ സ്പീച്ചിൻ്റെ ഇതിൽ. അപ്പോൾ ആ ലൈസൻസ് എക്സാം എനിക്ക് ആദ്യമൊക്കെ ലൈക്ക് എല്ലാ ജോലി എടുത്ത് കാരണം പിന്നെ പിന്നെയാക്കി. അപ്പം ഞാനങ്ങനെ എക്സാം ആയി, 162 മാർക്കാണ് വേണ്ടത്, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു അത് വീട്ടിൽ ഇരുന്ന് എടുത്താൽ മതി, ടെസ്റ്റ് സെൻ്ററിൽ നിന്ന് പോകണമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ഇരുന്നെടുത്തു, അത് ലൈക്ക് ഓപ്പൺ പോലും ആയില്ല, എനിക്കൊന്നും ചെയ്യാൻ പോലും പറ്റില്ല, ഭയങ്കര സങ്കടമായി. ഇപ്പം ഞാനാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച, ഞാനിപ്പോൾ ഇവിടുത്തെ ഉടമ്പടി ഞാനൊക്കെ കൂടും, ഈ കാശൂപം ഞാൻ എനിക്കത് കിട്ടിയ ദിവസം തൊട്ട് എൻ്റെ പോക്കറ്റിലോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ ആണെങ്കിലും ബൈബിൾ ഞാൻ പോകുന്ന എല്ലാ എവിടെ പോയാലും എൻ്റെ ബാക്ക് പാക്കിൽ എൻ്റെ ബാഗിൽ കാണും ഈ കാശ്രൂപം. കാരണം ഈ കാശ്രൂപം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ കാരണം ചില സമയത്തൊക്കെ മീറ്റിങ്ങിനൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്രയും ടഫ് ടൈമാണ് നമുക്ക്, പേരൻസും ടീച്ചേഴ്സും ഒക്കെ അത്രയും പിന്നെ ടോപ്പ് ആൾക്കാരൊക്കെ വരും.
അപ്പം നമ്മളവർക്ക് അവർ നമ്മൾക്ക് നല്ല ഭയങ്കര ക്വസ്റ്റ്യൻ തരും. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, ഇന്ന സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് മാതാവെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനത് എൻ്റെ പേരൻസിനോടും പറഞ്ഞിട്ടില്ല, പക്ഷെ മാതാവ് എനിക്ക് കൂടെ ഇങ്ങനെ നടക്കുകയെന്ന് പറയല്ലോ, ഒപ്പം നടക്കുക അങ്ങനെ. അപ്പം എനിക്കിങ്ങനെ തോന്നുന്നു എൻ്റെ കയ്യിൽ ആരോ പിടിച്ചിട്ടുണ്ട്, ആ ഒരു ധൈര്യം കൊണ്ടൊക്കെയാണ്. കാരണം അല്ലാതെ ഒരു സംബന്ധിച്ച് ഞാനൊരു ആവറേജ് ഒരു സ്റ്റുഡൻ്റാണ്, അങ്ങനെ പഠിച്ച ഒരാളാണ്, അല്ലാതെ വലിയ കഴിവോ അങ്ങനെ കപ്പാസിറ്റി ഒന്നുള്ള ആളല്ല. അപ്പം അവിടെ ചെന്നിട്ട് അപ്പം ഫസ്റ്റ് ടൈമിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് എക്സാം എടുക്കാൻ പോകും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ള. എൻ്റെ പൈസ പോയി. അങ്ങനെ രണ്ടാമത്തെ ടൈമിൽ അവിടെ ഒരു സ്പ്രിംഗ് ബ്രേക്കാണ്, ഏപ്രിൽ സംതിങ്, എക്സാം ഞാൻ ടെസ്റ്റ് സെൻറ്ററിൽ പോയി എടുത്തു. അത് നല്ല ടഫ്. എന്നിട്ട് അവിടെ ഒരു ലൈക്ക് റഫ് ഷീറ്റുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ട്, പക്ഷേ ഫുൾ നമ്മളിരിക്കുന്ന ഫുൾ ചുറ്റും ക്യാമറ, എന്നിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിതിൻ്റെ കഴുത്തിലിട്ടിട്ട് മാതാവിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം മാതാവ് എനിക്ക് വേണ്ടി എക്സാം ലൈക്ക് ആൻസർ എഴുതട്ടെ എന്നുള്ള ഇതിൽ അവിടെ അവർ എനിക്കൊരു ഒരു പേപ്പർ തന്നു, ചുമ്മാ സ്ക്രിബിൾ ചെയ്യാൻ ജസ്റ്റ്. അപ്പം ഞാൻ എന്നിട്ട് മാതാവിൻ്റെ കൃപാസൻ, മാതാവ് ഈശോ എനിക്ക് ഈ എക്സാം എങ്ങനെയും ഒന്ന് പാസ്സാക്കുക, കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല, ലൈക്ക് അച്ഛൻ ഇവിടെ പറഞ്ഞ പോലെ ഡോട്ട് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ദ ഗോഡ്, അങ്ങനെ ഒരു ഇതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതി, നല്ല ടഫായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയൊന്നുമില്ല. ആ എക്സാം അവിടുത്തെ തന്നെ പുറത്തെ എക്സാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് വരുന്ന, എൻ്റെ റിസൾട്ട് വന്നില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് അപ്പം പിന്നെ എൻ്റെ പൈസ പോകുമല്ലോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കസ്റ്റമർക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ ഇമെയിൽസ് അയച്ചു, അവർക്കൊന്നും അറിയത്തില്ല. പിന്നെ ഒരു ഒരു ഇത് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, മാതാവ് ആദ്യത്തെ തവണ ഡേറ്റ് ഇട്ട് കിട്ടിയില്ല. അപ്പോൾ രണ്ടാമത്തെ തവണ ഞാനിങ്ങനെ പ്രാർത്ഥിക്കപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു അടയാളം എന്താ, കാരണം ഇങ്ങനെ ലൈക്ക് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നേ, നമുക്ക് എല്ലാ ബുദ്ധിമുട്ട് സങ്കടവും വിളിച്ച് ഇപ്പോൾ പേരൻസിനെ അല്ലെങ്കിൽ സഹോദരങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക. അപ്പം ഞാൻ എൻ്റെ സങ്കടങ്ങൾ മൊത്തം ഇങ്ങനെ കരഞ്ഞ് ബൈബിൾ എൻ്റെ ചില സമയത്ത് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നിട്ട് ബൈബിൾ ഇങ്ങനെ വെറ്റാകുന്ന ടൈമൊക്കെ എനിക്ക് അങ്ങനെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിൻ്റെ പ്രാവശ്യം മാതാവ് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു. അങ്ങനെ ഞാനൊരു കസ്റ്റമർ കെയറോട് സംസാരിച്ചു, പുള്ളിക്കാരി ആ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇതിൽ ഇടപെടുന്നുണ്ട് മാതാവ്. അങ്ങനെ 1 മന്ത് ലൈക്ക് ആ ടൈമിൽ വരേണ്ട റിസൾട്ട് 1 മന്ത് കഴിഞ്ഞ് വരിക. അപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുക ആ ഒരു ദിവസം. അപ്പോൾ എനിക്കറിയാം ഇന്ന് രാവിലെ റിസൾട്ട് വരും. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് അറിയാം റിസൾട്ട് വരുന്നത്. അപ്പം നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല, അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു, അമ്മയ്ക്ക് ശേഷം അറിയത്തില്ല. അങ്ങനെ 162 വരേണ്ടടുത്ത് ഞാൻ എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് ഉടമ്പടിത്തേലും ഓൾറെഡി എന്തെങ്കിലുമുണ്ട്, അപ്പോൾ എനിക്കറിയാം റിസൾട്ട് വരും. അപ്പോൾ ഉടമ്പടിത്തേലും ഞാൻ ഈ IELTS-നും അങ്ങനെയായിരുന്നു, ഞാനിങ്ങനെ ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, പിള്ളേരെല്ലാം കണ്ണിൽ തേച്ചിട്ട് അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചൊല്ലി. ഞാനങ്ങനെ അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ, കാരണം അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസികളൊന്നുമല്ല, നമ്മൾ ചിന്തിക്കും പുറം രാജ്യങ്ങൾ, പക്ഷേ അങ്ങനെയൊന്നും വിശ്വാസികളല്ല. അപ്പം അവർക്കൊക്കെ ഒരു ഇതാവും. അപ്പം ഞാനിട്ട് വാഷ്റൂമിൽ പോയിട്ട് ഞാൻ എണ്ണ വെച്ച് പ്രാർത്ഥിച്ച് ഞാനെന്നിട്ട് തുറന്ന്, ഞാൻ ജസ്റ്റ് പാസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ്. 162 162 വേണ്ടടുത്ത് എനിക്ക് 174 തന്ന്. അത് പറഞ്ഞ ആരും തന്നെ വിശ്വസിച്ചിട്ടില്ല, കാരണം അവിടെയുള്ള ചോദിച്ചു അന്നു എങ്ങനെയാണ് പാസ്സായത്, കാരണം എന്നെക്കാട്ടിലും സീനിയേഴ്സ് ലൈക്ക് 5, 3, 5, 6, 7 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തോലും കിട്ടാത്ത. അങ്ങനെ ദൈവം എൻ്റെ ആ എക്സാം എനിക്ക് പാസ്സായി. അപ്പോൾ എനിക്ക് ഇനി അവേഴ്സും കൂടെ കിട്ടി, അതിൻ്റെ പെർമനൻറ്റിലോട്ട് എനിക്ക് അത് കൺവേർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവിടെ എക്സാമിന് വേണ്ടി, പുള്ളിക്കാരി BFarm ഗ്രാജുവേറ്റ് ആണ്, പക്ഷെ അത് വെച്ചിട്ട് അവിടെ നമുക്കൊരു കോഴ്സിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു വേറൊരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്ത് അങ്ങനെ കമ്മ്യൂണിറ്റി കോളേജിൽ കൂടെ, എന്ന് വെച്ചാൽ അവിടുത്തെ നമ്മുടെ ഇതിൽ ഗവൺമെൻറ് കോളേജിൽ കൂടെ പുള്ളിക്കാരിക്ക് അഡ്മിഷൻ ഇതായിട്ട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് നമ്മൾ ഒത്തിരി വളരാൻ എനിക്കൊത്തിരി വളർച്ച ഉണ്ടായി. ഞാൻ ഒത്തിരി വചനങ്ങൾ പഠിക്കും, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. നമ്മുടെ മുന്നിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച് 11 എന്ന് പറഞ്ഞാൽ ഹെബ്രായരുടെ ലേഖം 11:1 എന്നത് പറഞ്ഞു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുന്നു, ഉറപ്പം കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യം. സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിലൊന്നും ഞാൻ കാണുന്നില്ല, പക്ഷേ ദൈവത്തിലൊരു വിശ്വാസം. എനിക്ക് ബൈബിൾ തുറക്കുമ്പോൾ പോലും അങ്ങനെ ഞാൻ അത്രയും ബൈബിൾ കൊണ്ടു നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവം ഇത്രത്തോളം എനിക്ക് എന്നെ എത്തിച്ചു. അതുപോലെ മാതാവിൻ്റെ ഇവിടെ ഞാൻ ധ്യാനം കൂടും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ശക്തി എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാ ദിവസം മീറ്റിങ്ങിലും ഞാൻ എങ്ങനെ അത് ചൊല്ലുമായിരുന്നു. പിന്നെ ദൈവം എന്തിച്ച് എനിക്കിങ്ങനെ ഒരു ജോലി ലൈക്ക് പ്രാർത്ഥനയെക്കൂടെ തന്നെ ഒരു ജോലി എനിക്ക് തന്നു. പിന്നെ അവിടെ ഒരു ഫാമിലിയെ തന്നു. പിന്നെ എൻ്റെ കുടുംബത്തിലാണേലും ലൈക്ക് എൻ്റെ ചേച്ചിയുടെ കല്യാണം അതൊക്കെ പെട്ടെന്ന് നടന്നു. ഇത്രയും പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ അത്ര ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റത്തുണ്ട്. ലൈക്ക് ഇങ്ങോട്ട് ഞാൻ എങ്ങനെയും ലൈക്ക് പൈസ വെച്ചിട്ട് മിഷനറിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടുന്നു. ഞാൻ 2019 January ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അന്ന് തൊട്ട് 3 മാസം കൂടുമ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്നു, പിന്നെ കൊറോണ സമയമായപ്പോഴാണ് വരാതിരുന്നത്. അപ്പം 2019 ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ പിന്നെ അപ്പം
എനിക്ക് മൂന്ന് മക്കളാണ്, മൂത്ത ആണ് ഇളയ രണ്ട് പെണ്ണ്. അപ്പം മൂത്ത മോനും മോളുടെ കോഴ്സ് തന്നെയാണ് പഠിച്ചത്, സ്പീച്ച് ആൻഡ് ഹിയറിങ്. അപ്പം മോനും വെളിയിലേക്ക് യൂസിലേക്ക് പോകണമെന്നുള്ള ഒരിതിലായിരുന്നു. അപ്പം അവനിങ്ങനെ നോക്കി നോക്കി ഇരിക്കുമായിരുന്നു എപ്പോഴാണ് കമ്പനിയിൽ നിന്ന് വിളിക്കുന്നത്. അപ്പം അവൻ കൊടുത്ത കമ്പനിയിൽ അവർ കുറച്ച് ഡിലേ ചെയ്തു, കാരണം അവർ ആ കമ്പനി വിട്ട് വേറൊരു കമ്പനി സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം അതിലേക്ക് മോനെ മാറ്റണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം, ഞങ്ങൾക്കതറിയില്ലായിരുന്നു. അപ്പം മോൻ്റെ ഫ്രണ്ട്സ്, അതായത് സീനിയേഴ്സ് അവിടെ ജോലിയുള്ളവർ ഇവനോട് പറഞ്ഞു, എടാ ഇങ്ങനെ വേറൊരു കമ്പനിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, അവരുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. അപ്പം അന്ന് തൊട്ട് ഞങ്ങളിങ്ങനെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ കുടുംബം അടച്ചെല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരുന്നു. ബാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 2019 December 13 രാവിലെ 8:30 മോനൊരു കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക, കയറി വരിക. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ തന്നെ വീട്ടിലുള്ള ഹസ്ബൻഡ് ജോലിക്ക് പോയി, രാവിലെ 8 മണിയായപ്പം ജോലിക്ക് പോയി, വൈകിട്ട് 5 മണിക്കേ വരത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങ് വിഷമിച്ചു, മോനും വീട്ടിലുണ്ട്, ഇവരൊക്കെ പഠിക്കാം, മോള് മണിപ്പാലാണ് പഠിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു, എങ്ങനെയാണെന്നൊന്നും അറിയണ്ട, പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക, വരിക. അപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പാലായി വന്ന് ടിക്കറ്റ് എടുത്തു. രാത്രി 10 മണിയായപ്പം വീട്ടിൽ നിന്ന് പോയി, 2 മണിക്കായിരുന്നു മോൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ അവിടെ ചെന്ന് അവന് ജോലി കിട്ടി. അപ്പോൾ ഈ മോള് പറഞ്ഞ പോലെ പ്രാക്സിസ് എക്സാമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതും മാതാവ് ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോൻ വീട്ടിലില്ലെങ്കിൽ പോലും ഞാനിങ്ങനെ മോനെ ഓർത്ത് കുരിശ് വരച്ചിങ്ങനെ ഈ സ്ഥൈലം തേച്ച് പ്രാർത്ഥിക്കും. പിന്നെ മോൾ, ഇവിടെ മൂത്ത മോളുടെ കല്യാണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മാതാവ് നടത്തി തന്നു. അപ്പം മോള് 8 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് അവള് വീട്ടിൽ ടോയ്ലറ്റിൽ കയറി രാത്രി 10:30 ഞങ്ങളൊക്കെ 9:30 കിടന്നായിരുന്നു. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് ചാടി ഞാൻ ഇറങ്ങി വന്നു. നോക്കിയപ്പോഴത്തേനും മോള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് അവളുടെ ഒരു കാലും മുന്നോട്ടും ഒരു കാലും വെളിയിലേക്കും അവളിങ്ങനെ ഒരു തരം യോഗ ചെയ്യുന്ന പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ, ഇതെന്താ പറ്റിയത്? ഈ നിമിഷം വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കൊച്ചിനെ പെട്ടെന്ന് പിടിച്ചെഴുന്നേപ്പിച്ചു. അപ്പം അതിന് മുമ്പ് ഇവൾ പ്രഗ്നൻ്റായ അറിഞ്ഞ സമയം മുതൽ ഞാൻ ഇവളുടെ അടുത്ത് ഇവിടുത്തെ വിശുദ്ധ തൈലം കൊടുത്ത് വിട്ട് വിടുകയും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ വീണ് കഴിഞ്ഞിട്ട് പതുക്കെ ഹസ്ബൻഡും ഞാനും ഇവളും എല്ലാവരും കൂടെ പിടിച്ചിങ്ങനെ എഴുന്നേപ്പിച്ചു. ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ആ രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവളെ നടത്തി നോക്കി പെരക്കകത്തൂടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരം വെളുക്കുന്നതും വരെ ഞാനിങ്ങനെ ഉറക്കളച്ചെന്ന പോലെ ഇരുന്നു, ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവസഹായത്താൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല, കാരണം 8 മാസം പൂർത്തിയായാലും ഇവിടെയുള്ള അമ്മമാർക്കറിയാം അവിടുത്തെ അവസ്ഥ. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലിപ്പം ഈ മകളുടെയും ഇരപ്പതച്ച മകൻ്റെയും സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. അനുവിൻ്റെ സാക്ഷ്യം, അതായത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ എത്തുന്നതും. അപ്പോൾ എന്താണ് സംഭവിച്ചു എന്നുള്ളതും, എന്തുകൊണ്ടാണ് ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണെന്ന് ഈ മകൾ വിശ്വസിക്കുന്നതെന്നുള്ളത് വ്യക്തമായൊരു ബോധ്യത്തിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഏറെ, പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ളൊരു സാക്ഷ്യം പറയുമ്പം അവരെപ്പോഴും പറയാനുണ്ട്, നമ്മളെ കരുതി എന്നല്ലെങ്കിൽ നമ്മളെ കാത്തിരുന്നത് പോലെ ചില വ്യക്തിത്വങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില ബൈബിളിൽ ലഭിക്കുന്ന ഉത്തരങ്ങളെല്ലാം പല സാക്ഷ്യങ്ങളും നമുക്കിങ്ങനെ സെയിമായിട്ട് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഇമ്മോൾ പറയുന്നുണ്ട്, ഒരു ഉൾപ്രദേശങ്ങളിൽ അത്യാവശ്യം മലയാളികളുടെ സാന്നിധ്യം ഒട്ടുമില്ലാഞ്ഞവരടുത്ത് ഒരു പക്ഷേ നല്ല സ്നേഹമുള്ളൊരു കുടുംബത്തിൽ എത്തിച്ചേരുവാനും അവരുടെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ആ ഒരു സമയത്ത് ഒരുപാട് ഉപകാരപ്രദമാക്കി, അത് മാതാവ് ക്രമീകരിച്ചതാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ പറയുന്ന ഉടമ്പടി അടുത്ത് അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള ബോധ്യം നൽകുവാനായിട്ട് കാശിരൂപ എപ്പോഴും, അതിപ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ മാതാവിൻ്റെ ഈ ഒരു കൂടെയുള്ള സാന്നിധ്യത്തെ ഉറപ്പിക്കുവാനായിട്ട് ഈ കാശിരൂപം സഹായിക്കുന്ന തരത്തിലൊരു സംശയവുമില്ല. കാരണം എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഈ ഒരു മോശയുടെ കയ്യിൽ വടി എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഒരു മനുഷ്യനായ എന്ന നിലയ്ക്ക് ഒരു ബോധ്യപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാശിരൂപം, ഒരു ജപമാലയും അല്ലെങ്കിൽ ഒരു ബൈബിളോ വചനമോ ഇതൊക്കെ നമ്മളെ ഇങ്ങനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് ദൈവം ഉപയോഗിക്കാറുണ്ട്. അത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാശിരൂപം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അപ്പം
അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും നിമിഷവും ആ മകൾ അത് ഓണർ ചെയ്യുന്നുണ്ട്. ഒപ്പം വ്യക്തിപരമായിട്ട് കടന്നുപോയ സാഹചര്യങ്ങളൊക്കെയും കൂടുതൽ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ബോധ്യം ഒരുപക്ഷെ വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നുമൊക്കെ ഉടമ്പടി ആരാധനയൊക്കെ റെഫർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം ഓരോ പ്രാവശ്യവും സാക്ഷ്യങ്ങളും ആരാധനയൊക്കെ കേട്ട് ആത്മീയമായിട്ട് നിലനിൽക്കുവാനുള്ളൊരു ശ്രമമുണ്ട്. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതും ബൈബിള് വായന ഒരിക്കലും ഇപ്പോൾ ജീവിതത്തിൽ വിഷമിച്ചിരുന്ന സമയത്തും മകളിവിടെ ഒരു സാക്ഷ്യത്തിൻ്റെ ഏതോ ഒരു സെൻറ്റൻസ് പറഞ്ഞു. ചില സമയത്ത് ബൈബിളിലെ പേപ്പർ പോലും നനയപ്പെടുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും ബൈബിളെടുത്ത് വായിക്കണം എന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും. അപ്പോൾ അങ്ങനൊരു ബോധ്യത്തിലൂടെയുള്ളൊരു വിശ്വാസയാത്രയാണ്. അതുകൊണ്ട് തന്നെ മാതാവ് ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിട്ട് ഇപ്പം അമ്മ പറഞ്ഞതും മകൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചപ്പം പ്രകടമായ സാന്നിധ്യം അനുഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ മകൾ ഏറ്റവും കൂടുതൽ ഹെബ്രായർ 11 അധ്യായത്തിലെ വിശ്വാസം എന്നതിനെക്കുറിച്ച് ഒരു അധ്യായത്തിൽ അഭിഷേകം അതാണ് കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങിയതും. അപ്പോൾ ഓരോ വചനവും ഇങ്ങനെ വായിക്കുന്നതനുസരിച്ച് ദൈവം നമുക്ക് അഭിഷേകം നൽകുന്ന ഒരു സാക്ഷ്യം കൂടിയാണ്. അല്ലെ, പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം ഇനിയും ഒരുപാട് പേരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ വലിയ അനുഭവം ഇനിയും ഒരുപാട് അനുഭവങ്ങളിലൂടെ ലഭിക്കുന്നവരുടെ വരുത്തരം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.